ഇനി വയനാടൊക്കെ വരികയാണെങ്കിൽ റൂം ഇല്ല എന്ന് പറഞ്ഞാൽ ആരും പേടിക്കണ്ട കേട്ടോ, ട്രിപ്പും മുടക്കണ്ട എന്നാ ബഡ്ജറ്റ് ആയിട്ട്. അതും വെറും 160 രൂപ മുതൽ നമുക്ക് ഇവിടെ KSRTC റൂമുകൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാനുള്ളത് വയനാട് നമ്മുടെ KSRTC ഡിപ്പോ, അതായത് ബസ് സ്റ്റാൻഡിൽ, KSRTC ബസ് സ്റ്റാൻഡിലാണ് ഉള്ളത്. അവിടെ നമുക്ക് താമസിക്കാനായിട്ട് ഒരുപാട് ബസ്സുകൾ, സ്ലീപ്പർ ബസ്സുകൾ KSRTC ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ, അതും വിത്ത് AC. അപ്പോൾ നമ്മൾ രണ്ട് രീതിയിലാണ് താമസം ഒരുക്കിയിരിക്കുന്നത്. ഒന്ന് AC ഡോർമെട്രി, രണ്ട് ഫാമിലി റൂമുകൾ. രണ്ട് AC ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതിൽ സ്ലീപ്പറിലെ ഡോർമെട്രിയിൽ തന്നെ ആദ്യം നമുക്ക് നോക്കാം എങ്ങനെയൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിലെ സ്ഥിതിഗതികൾ. നമുക്ക് ഓരോരുത്തർക്ക് കിടക്കാൻ സൗകര്യത്തിൽ ഇവിടെ ഉണ്ട്. തലയാണിണ്ട് ഒരു കിടക്ക. പിന്നെ ആൾക്കാർക്ക് സാധനങ്ങളൊക്കെ വെച്ച് നമ്മൾ മെയിൻ ശ്രദ്ധിക്കേണ്ട ഇതാണല്ലോ, നമ്മൾ കിടക്കുമ്പോൾ നമ്മളെ പേസ്, മൊബൈൽ ഇതൊക്കെ വെക്കുക. ഒരുപാട് പേര് ഇതിൽ കിടക്കണമല്ലേ. അപ്പോൾ അതിനൊക്കെ അതൊരു ഷെൽഫൊക്കെ ഉണ്ട് കേട്ടോ. അതിൽ ഇതാ ചാവിയും തന്നിട്ടുണ്ട്. ചാവി നിങ്ങളെ പോക്കറ്റിൽ വെച്ചാൽ മതി. 16 പേർക്ക് കിടക്കാനുള്ള സൗകര്യം ഇതിലുണ്ട്. 160 രൂപയാണ് കേട്ടോ ഇതിന് വരുന്നത് ഒരാൾക്ക് കേട്ടോ. ഒരാൾക്ക് വരുന്നത് വിത്ത് AC. നമുക്കിതാ അതിൻ്റെ അടുത്ത് തന്നെ ഫുഡ് കഴിക്കാനുള്ള, പുറത്തുനിന്നൊക്കെ നമുക്ക് ഫുഡ് വാങ്ങിക്കൊണ്ടുവന്നാൽ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം അവർ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. 2-3 ചെയറുണ്ട്. പിന്നെ കൈ കഴുകാത്ത വാഷ് ബേസിനൊക്കെ ഉണ്ട്. KSRTC ഫ്രണ്ടിലാണ് കേട്ടോ അതുള്ള. ഫ്രണ്ടിൽ നമ്മുടെ ഡ്രൈവർ സ്റ്റെയറിംഗ് ഇരിക്കുന്ന സീറ്റിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത് കേട്ടോ. പിന്നെ ഫാനൊക്കെ ഇട്ടതാ, പുറത്തുള്ള കാഴ്ചകളൊക്കെ ഉണ്ട്. ആസ്വദിച്ച് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിരിക്കുക കേട്ടോ. പിന്നെ അവിടെ കുടിക്കാനായിട്ട് ഇവർ ഇതിൻ്റെ ഉള്ളിൽ വാട്ടർ പ്യൂരിഫയർ വെച്ചിട്ടുണ്ട്. അതിനെ കൊണ്ട് വെള്ളത്തിനൊന്നും പേടിക്കേണ്ട, വെള്ളം ഇവിടെ ഏത് സമയത്തും ഉണ്ടാവും. അപ്പോൾ നമുക്ക് സുഖമായിട്ട് ഇവിടെ കിടക്കട്ടോ. അതായത് ഒരാൾക്കൊക്കെ സുഖമായിട്ട് അതിൻ്റെ കർട്ടനൊക്കെ നീക്കിയിട്ട് നമുക്ക് വെളിച്ചമൊന്നുമില്ലാതെ, ആരും ശല്യപ്പെടുത്താതെ, ആരും ശല്യമില്ലാതെ നമുക്ക് കിടക്കാം. എന്തായാലും ഇതിൻ്റെ വിവരം ഇതാണ് ഡോർമെട്രിൻ്റെ. അടുത്തത് നമുക്ക് ലേഡീസിന് കുറച്ചുകൂടി മുൻഗണന നൽകിക്കൊണ്ടുള്ള ഒരു ബസ്സാണ് നമ്മൾ കയറാൻ പോണത്. അത് പാർട്ടീഷൻ ചെയ്താണ്, 8x8 ആക്കിയിട്ടാണ്. അപ്പോൾ നമുക്ക് കയറി നോക്കാം എങ്ങനെയുണ്ട്. കയറുമ്പോൾ തന്നെ അതാ ഭക്ഷണം കഴിക്കാനുള്ള ഒരു അറേഞ്ച്മെൻ്റ് ഉണ്ട് ഇവിടെ. ഡൈനിങ് ഇട്ടിട്ടുണ്ട്. പുറത്താണിത്. അതിൻ്റെ രണ്ട് സൈഡായിട്ടാണ് റൂമുള്ളത്. അത്യാവശ്യം ഇരുന്ന് കഴിക്കാനുള്ള നീളത്തിലുള്ളതാണ്. ഇനിയിപ്പോൾ അതാ വാഷ് ബേസിൻ ഉണ്ട്, വാട്ടർ പ്യൂരിഫയർ, എല്ലാത്തിലും വാട്ടർ പ്യൂരിഫയർ വെച്ചിട്ടുണ്ട്. അതിനോടനുബന്ധിച്ച് പുറത്ത് തന്നെ ഒരു ചെറിയ റൂമുണ്ട്. ലേഡീസിന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുക, പിന്നെ പെയർ ചെയ്യുക, നമുക്ക് നിസ്കരിക്കേണ്ടവർക്ക് നിസ്കരിക്കുക, അതിനുള്ള ചെറിയ സൗകര്യമുള്ള ഒരു റൂമുണ്ട് ഇവിടെ. അപ്പം അത് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് റൂമിൻ്റെ കാഴ്ചകളിലേക്ക് ഒന്ന് പോവാം. റൂം ഒരു സൈഡിലുള്ള ഫസ്റ്റ് റൂം അത്. ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് നമുക്ക് ലൈറ്റൊക്കെ ഇടാം. ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് 8 പേർക്ക് കിടക്കാനുള്ള സൗകര്യമുണ്ട്. 8 ആൾക്ക്, അതായത് 4 മുകളിൽ 4 താഴത്തായിട്ടാണ്. അതുപോലെ ബെഡ് ഡബിൾ അപ്പുറത്ത് 8 കേട്ടോ. 16 ഇതിലുണ്ട്. സെൻറ്ററിൽ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ഏരിയയും മൊബൈലൊക്കെ ചാർജ് ചെയ്യാനുള്ള പ്ലഗൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ, എല്ലാ സ്ഥലത്തും ഉണ്ട് കേട്ടോ. എന്തായാലും ലേഡീസൊക്കെ നമുക്ക് വരികയാണെങ്കിൽ 3-4, നമ്മളിപ്പം ഫ്രണ്ട്സായിട്ടൊക്കെ എവിടെയെങ്കിലും വയനാടൊക്കെ വന്നിട്ട് നമുക്ക് ഒരു ദിവസം നിൽക്കണം എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇവിടെ വന്ന് റൂം ഇവിടെ കിട്ടും കേട്ടോ. ഞാൻ ബർത്തിലൊക്കെ ഒന്ന് കയറി നോക്കി. ബർത്തിൽ കുറച്ചുപാടി ഒരു സൗകര്യം കുറവ്, കുറച്ചുപാടി ഒന്ന് ഒരു ഹൈറ്റ് ഉണ്ടെങ്കിൽ ഒന്നുപാടി ഓക്കെ ആയിരുന്നു. എന്നാലും കുഴപ്പമില്ല, നമുക്ക് കിടക്കാൻ പറ്റും. 6 ഒരു ഫാമിലി ആയിട്ട് വന്നിട്ടുണ്ട്, ഒരു 8 അങ്ങനെയും അവിടെ നമുക്ക് 8 വേണമെങ്കിൽ ഒരു കൂപ്പ് എടുത്താൽ മതി, ഒരു ഇത് എടുത്താൽ മതി. വാതിലൊക്കെ അതാ നല്ല അടിച്ചുറപ്പുള്ള കുറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും ഉള്ളിലും ബസ്സിൽ നമ്മൾ കയറി കഴിഞ്ഞാലും അതും നമ്മൾ സേഫ്റ്റി നോക്കണം. ബസ്സിൻ്റെ ഡോറ് നമുക്ക് ഉള്ളിൽ നിന്ന് അടിച്ചു കഴിഞ്ഞാൽ ലോക്ക് ആക്കിയാൽ പുറത്തൊന്നും തുറക്കാൻ കഴിയില്ല. അപ്പം നമ്മൾ 2 കണ്ടു. ഫസ്റ്റ് ഉള്ളത് നമ്മൾ, സെക്കൻഡ് ഉള്ളതും നമ്മൾ ഇതാണ് കണ്ടത്, നമ്മളെ ഡോർമെട്രി മാതിരിയുള്ള. ഇനി 3 നമ്മൾ കയറാൻ പോണത് ശരിക്കും ഫാമിലി ആയിട്ടുള്ള നമുക്ക് വന്നു കഴിഞ്ഞാലുള്ള റൂമാണ് നമ്മൾ നോക്കാൻ പോണത്. അതിപ്പം ബസ്സിൽ കയറി കഴിഞ്ഞാൽ തന്നെ 2 സൈഡായിട്ട് KB1, ഇപ്പുറത്ത് KB2 ലെവലിലാണ് ഇവർ അറേഞ്ച് ചെയ്ത് ഫുഡ് കഴിക്കാനുള്ള സൗകര്യത പുറത്തുണ്ട്. കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സീറ്റിംഗ് ഒക്കെ ആണ് ഇവിടെ ഫുഡ് കഴിക്കുന്നിടത്തുള്ളത്. 2 ഫാനൊക്കെ ഉണ്ട്. അപ്പം കൈ കഴുകുന്ന വാഷ് ബേസിന്, വാട്ടർ പ്യൂരിഫയർ എല്ലാം ഉണ്ട് കേട്ടോ. ഇതിൻ്റെയൊക്കെ ബാത്റൂം പുറത്താണ് വരുന്നത്. റൂമിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. റൂം ഇതാ തുറന്നിട്ടുണ്ട്, ലൈറ്റൊക്കെ ഇട്ടുക. ഇതാണ് ഒരു ഫാമിലി റൂം വരുന്നത് കേട്ടോ. അതായത് നമുക്ക് വലിയൊരു കട്ടിലുണ്ട്, ഡബിൾ കട്ടിൽ കിടക്കാൻ, പിന്നെ ഒരു സിംഗിൾ ആയിട്ടുള്ളതും. ശരിക്കും 3 adults നമ്മൾ വലിയ ആൾക്കാരനെ 3 കൂടെ കിടക്കാം. ഇനിയിപ്പം ഇനിയിപ്പോൾ 2 കുട്ടികളായിട്ട് വരികയാണെങ്കിൽ സുഖമായിട്ട് കിടക്കുക. അതും സൗകര്യം ഇതിൻ്റെ ഉള്ളിലുണ്ട്. ബ്ലാങ്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളിയാണ് കേട്ടോ. എന്തായാലും സംഭവം സെറ്റപ്പാണ്, വിത്ത് AC. എന്തായാലും അടിപൊളിയാണ് കേട്ടോ. റൂമൊക്കെ, റൂമിൻ്റെ സീലിംഗ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ ബസ് അതിനെക്കൊണ്ട് ചൂടൊന്നും അധികം താഴോട്ട് ഏൽക്കാത്ത രൂപത്തിലുള്ള ഇൻറ്റീരിയറാണ് അവർ ചെയ്തത് കേട്ടോ. ഫോമൊക്കെ വെച്ച് അതിൻ്റെ ഉള്ളിൽ അധികം ചൂടൊന്നുമില്ല. നമ്മൾ തൊട്ടൊക്കെ പോയി, ഞാനൊരു ഉച്ച ടൈം കഴിഞ്ഞ ഒരു 3-4 മണിക്ക് 5 മണിക്കാണ് കയറിയെന്നാലും ചൂട് തോന്നുന്നില്ല. പിന്നെ അതാ ഷെൽഫ് ഉണ്ട് നമുക്ക് ഡ്രസ്സ് വെക്കാനും നമ്മുടെ ബാഗ് കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഷെൽഫ്. ഇതാ മേലെയും താഴത്തായിട്ട് ഗ്ലാസ് ഉണ്ട് നമുക്ക് മേക്കപ്പ് ചെയ്യാൻ. എല്ലാ സൗകര്യങ്ങളും നമുക്കിതിൽ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ.
ഈ ബസ്സിലുള്ള ക്യാബ് വണ്ണ നമ്മൾ കണ്ട ഇതേപോലെ തന്നെ സെയിം റൂം തന്നെയാണ്. ഇത് ബസ്സിൻ്റെ ഫ്രണ്ടാണ്. ഫ്രണ്ട് വ്യൂ വരുന്നത് നമ്മളെ ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിലോട്ടാണ്. രാവിലെയൊക്കെ എണീച്ചത് ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ നോക്കുമ്പോൾ നല്ല ഫോഗൊക്കെ കാണാൻ പറ്റും കേട്ടോ. ബത്തേരി അതിനെ കൊണ്ട് പ്രത്യേകിച്ച് കാണാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇതാ ബസ് കട്ടപ്പുറത്താണ് കേട്ടോ ഗേറ്റ് വെച്ചത്. വീലൊക്കെ അങ്ങനെ തിരിയുണ്ട്. ഇനി ബസ് എടുത്ത് പോകുന്നവരും പേടിക്കേണ്ട, ബസ് കട്ടപ്പുറത്താണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു കോർഡിനേറ്റർ ആയിട്ടുള്ള വർഗീസ് ഏട്ടനുണ്ട്. വർഗീസ് ഏട്ടനോട് ബാക്കി കാര്യങ്ങൾ നമുക്ക് ചോദിച്ചു നോക്കാം. ഞാൻ വയനാട് ജില്ലയുടെ ബഡ്ജറ്റ് ടൂറിസത്തിൻ്റെ കോർഡിനേറ്ററാണ്. ബഡ്ജറ്റ് ടൂറിസം എന്ന് വെച്ചാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ടൂറുകൾ ഒരുക്കുക, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് താമസം ഒരുക്കുക. ഈ കടന്ന നാല് ബസ്സുകളും ബഡ്ജറ്റ് ടൂറിസത്തിൻ്റെ കീഴിലാണ് ഒരുക്കിയിരിക്കുന്നത്. കെ എസ് ആർ ടി സി തന്നെ ഒരു ഉപവിഭാഗമാണ് ബഡ്ജറ്റ് ടൂറിസം സെല്ല്. അപ്പോൾ നമ്മൾ രണ്ട് രീതിയിലാണ് താമസം ഒരുക്കിയിരിക്കുന്നത്. ഒന്ന് എ സി ഡോർമെട്രി, രണ്ട് ഫാമിലി റൂമുകൾ. രണ്ട് എ സി ആണ്. നമ്മുടെ ഇവിടെ ഡോർമെട്രിക്ക് 160 രൂപ ചാർജ് ചെയ്യുമ്പോൾ എ സി റൂമിന് 890 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. പിന്നെ സ്ത്രീകളും പുരുഷന്മാരും വരുമ്പോൾ സ്ത്രീ സുരക്ഷ മുൻനിർത്തിക്കൊണ്ടാണ് ഈ നടുവിലെ ബസ് 8-8 നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ പുറമേ നിന്ന് മറ്റ് ജില്ലകളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ഇവിടെ താമസം വരെ ഒരുക്കി കൊടുക്കുക, അതിനുശേഷം രാവിലെ സൈറ്റ് സീയിങ്ങിന് കൊണ്ടുപോകുക. അങ്ങനെ ഒരു പ്ലാനോട് കൂടി നമ്മൾ ചെയ്തിരിക്കുന്നത്. അതുണ്ട്. ഇതിപ്പോൾ നമുക്ക് രാത്രി ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത് എന്താ വെച്ചാൽ രാത്രി നമ്മളിപ്പോൾ ഇവിടെ കിടക്കുമ്പോൾ അപ്പോൾ സേഫ്റ്റി ആയിട്ട് ഇപ്പം സേഫ്റ്റി എങ്ങനെയാണ് നിങ്ങൾ ഇവിടെ? ഇത് കെ എസ് ആർ സി ഗ്യാരൻ്റ് ഉള്ളത് 24 hours ലൈവാണ് ഇവിടെ. ആളുകൾ നമ്മളെ സെക്യൂരിറ്റി ഉണ്ട്. ഏകദേശം 1 മണിക്കൂർ കൂടുമ്പോൾ സെക്യൂരിറ്റി ഇതിൽ റോന്തു ചുറ്റി പോകുന്നുണ്ട്. സെക്യൂരിറ്റി സേഫ്റ്റി നമ്മൾ 100% അഷുർ ചെയ്യുന്ന ആളുകൾ. നമ്മൾ ചെക്ക് ഇൻ ചെയ്യുന്നത് വൈകുന്നേരം 5:30 ചെക്ക് ഇൻ ചെയ്യാം. രാവിലെ 9:30 ചെക്ക് ഔട്ട് ചെയ്യും. ഇതാണ് നമ്മൾ നോർമൽ ടൈം. താങ്ക് യു. ഓക്കെ.